മുസ്ലിം ലീഗിന് കോൺഗ്രസുമായി ഭിന്നതയുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് വിട്ടാൽ സി പി എമ്മിലേക്ക് ചാടുമെന്ന് പരക്കെ ഒരു സംസാരമുണ്ട്. എന്നാൽ ലീഗിന് ബി ജെ പിയിലേക്കും ഒരു ചാട്ടമുണ്ടെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരനെ ഇകഴ്ത്തി സി പി എം അംഗം ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തുമ്പോൾ പുകഴ്ത്തി മുസ്ലിം ലീഗ് അംഗം പി വി അബ്ദുൽ വഹാബും രംഗത്തെത്തുകയാണ്. അത് രാഷ്ട്രീയ കേരളം കൗതുകമായാണ് കാണുന്നത്. രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്കിടയിലാണ് സംഭവം. മുരളീധരനെ കടന്നാക്രമിക്കുകയായിരുന്നു ബ്രിട്ടാസ്. എന്നാൽ മുസ്ലിം ലീഗ് അംഗം പിന്തുണച്ചു. സഹപ്രവർത്തകനായ മന്ത്രി മുരളീധരന്റെ ഏക താല്പര്യവും അജണ്ടയും കേരളത്തിന്റെ കാര്യത്തിൽ ഇടങ്കോലിയിടുകയാണെന്ന് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. മുരളീധരൻ കേരളത്തിലെ ഒരംഗത്തെയെങ്കിലും കേൾക്കാൻ തയ്യാറാകണം. നോട്ട് നിരോധന സമയത്ത് അദ്ദേഹം കേരളത്തിൽ പറഞ്ഞത് സർക്കാർ ഇതിലൂടെ 4 ലക്ഷം കോടിയെങ്കിലും ലാഭമുണ്ടാക്കിയെങ്കിൽ രാഷ്ട്രീയം വിടുമെന്നാണ്. അവരെല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട്. അതും ഉയർന്ന പദവിയിലെന്നും ബ്രിട്ടാസ് പരിഹസിച്ചു. പിന്നാലെ സംസാരിച്ച അബ്ദുൽ വഹാബ് ബ്രിട്ടാസിനോട് ഇക്കാര്യത്തിൽ യോജിപ്പില്ലെന്ന് വ്യക്തമാക്കി. വി മുരളീധരൻ കേരളത്തിന്റെ ഡൽഹിയിലെ അംബാസിഡറാണെന്ന് പ്രശംസിച്ച വഹാബ് അദ്ദേഹം ഇവിടെയില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും ശൂന്യമാവുമെന്നും പറഞ്ഞു. അദ്ദേഹം കേരളത്തിൽ ശ്രദ്ധിക്കുന്നു എങ്കിലും കേരളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ വേണ്ടാത്ത വർത്തമാനമൊക്കെ പറയും. കേരള സർക്കാരിനെ കുറിച്ചും പാലം നിർമ്മിച്ചതിനെ കുറിച്ചുമൊക്കെ അംഗങ്ങളുടെ ചിരിക്കിടയിൽ വഹാബ് പറഞ്ഞു. സ്കാൻ ഡെവലപ്മെന്റ് ചുമതല വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെയും അഭിനന്ദിക്കുകയും ചെയ്തു വഹാബ്. അതിനിടെ അബ്ദുൽ വഹാബ് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമായി കരുതേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിക്കുന്നത്. പ്രസ്താവനയിൽ ലീഗ് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പിണറായിയെ സഹായിക്കുന്ന ആളാണ് മുരളീധരൻ. പരസ്യമായി പിണറായിയെ എതിർക്കുകയും രഹസ്യമായി സഹായിക്കുകയും ചെയ്യുന്ന ആളുമാണ് അദ്ദേഹം. അത് ബി ജെ പിയുടെ ദേശീയ നയമാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അങ്ങനെ മുരളീധരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിലും ലീഗിലും സി പി എമ്മും പുതിയ തലത്തിലേക്ക് പോവുകയാണ്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് ഒരു വഴിക്ക് പോകുമ്പോൾ ലീഗ് മറ്റൊരു വഴിക്ക് പോകുന്നു എന്നതാണ്. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ലീഗ് എങ്ങോട്ട് ചാടുമെന്നതാണ്.